താനെന്താ ഈ നേരത്ത്? അത് നാളെ ബില്ല് മാറാൻ. അത് നാളെയല്ലേ? എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? വന്നത് പറയൂ, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു അധ്യാപകന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ചില വിചാരങ്ങളുമായിട്ടാണ് താൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? തന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം പറയൂ. അയച്ചകത്തിന്റെ പ്രതികരണം അറിയാൻ വന്നതാണോ? സാർ, പേര് വെക്കാതെ കത്തയച്ചാലും തന്റെ കൈപ്പട കണ്ടാ എനിക്ക് മനസ്സിലാവും. സ്കൂൾ കുട്ടികളെ പോലെ താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മറ്റു മാഷുമാരോ കുട്ടികളോ ഇതറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നാണയില്ലോ തനിക്ക്. പ്ലീസ് സാർ, എന്നോട് ക്ഷമിക്കണം. കത്തയക്കാൻ വിചാരിച്ചല്ല, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. നിർമ്മല സാറിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല, കുട്ടികളുടെ കയ്യിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. കുട്ടികളുടെ കയ്യിൽ നിന്ന്? കുട്ടികളുടെ കയ്യിൽ എങ്ങനെ? നിർമ്മല ചുരുട്ടി കൂട്ടി എറിഞ്ഞത് കുട്ടികൾക്ക് കിട്ടി കാണും. പേര് വെക്കാതെ എഴുതിയത് കൊണ്ട് തൽക്കാലം താൻ രക്ഷപ്പെട്ടു. മേലിൽ ഇത് ആവർത്തിച്ചാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം തനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ സാർ ഒരു അബദ്ധം പറ്റിയതാണെന്ന്? എടോ, ലോകത്തുള്ള ഒരു കാമുകനും തന്റെ കാമുകിക്ക് അബദ്ധത്തിൽ ഒരു പ്രേമലേഖനം എഴുതിയിട്ടില്ല. ഇതൊന്നും ശരിയായ രീതിയല്ല. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരായ വഴിക്ക് ചിന്തിക്കാത്തതെന്ത്? ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കാലോ. എന്താ, ഞാൻ സംസാരിച്ചാ ശരിയാവില്ലേ? അതല്ല, ആ കുട്ടിക്ക് എന്നോട് താല്പര്യമുണ്ടോ എന്ന് അറിയാതെ. താല്പര്യം ഉണ്ടോ എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. എന്ത് വേണം? ഞാൻ സംസാരിക്കണോ വേണ്ടയോ? സാറ് സംസാരിക്കണം. ആ എങ്കിൽ തൽക്കാലം തന്നെ ചെല്ലേ. ആദ്യത്തെ ശമ്പളമാണ്. ഈശ്വരനെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു വേണം വാങ്ങിക്കാൻ. എന്താ ടീച്ചർ, ടീച്ചർ എത്ര കരയുന്നത്? താൻ വല്ല അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവര് കരഞ്ഞത്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കുറെ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റ കീട്ടിപ്പൊക്കെ പിടിച്ചാണും. ഇവിടെ എന്താ ചോദിക്കാനും പറയുന്ന ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? കൈമൾ സാറേ, കൈമൾ സാറേ, കൈമൾ ഹെഡ്മാഷ് രണ്ടാളും പുറത്തു പോയി. എന്താ ഹെഡ്മാഷെ തല്ലാനോ മറ്റേ വന്നാണോ? തല്ലാനോ? എന്തിന്? അല്ല, തല്ലുന്ന സ്വഭാവം ഉണ്ടെന്നറിഞ്ഞു. ഹോ, അതോ ശരിയാ. അയാൾക്കൊന്ന് കൊടുത്തു, കൊടുക്കേണ്ടി വന്നു. എന്ന് വെച്ച് നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ തല്ലാൻ നടക്കുന്ന ഗുണ്ടയൊന്നുമല്ല ഞാൻ. ഹെഡ്മാസ്റ്ററുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി വന്നതാ. വരുമ്പോ ഞാൻ കൊടുത്താ മതിയോ? മതി. ഒരു സെക്കൻഡ്. ഒരു കത്ത് കിട്ടിയാൽ സാധാരണ എങ്ങനെയാ വായിക്കോ അതോ ചുരുട്ടിക്കുട്ടി വഴി കളയോ? ഏത് കത്ത്? ഏത് കത്തെങ്കിലും ആവട്ടെ, പൊതുവേ കത്തുകളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് ചോദിച്ചത്. കത്ത് വന്നാ വായിക്കും,
ചുരുട്ടിക്കുട്ടി വഴി കളയേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇന്നലെ കിട്ടിയ കത്ത് എന്ത് ചെയ്തു? ഇന്നലെ കത്തൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ കണ്ടതാണല്ലോ. എനിക്കുള്ള കത്തോ? അതെ, ലെറ്റർ ബോർഡിൽ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. നോണ, സത്യമായിട്ടും കണ്ടില്ല. വീട്ടിൽ നിന്നുള്ള കത്ത് മെനിഞ്ഞാന്ന് കിട്ടി. ഇന്നലെ വീണ്ടും ഒരു കത്ത്. സാധ്യതയില്ല, മാഷിക്ക് തെറ്റിയതായിരിക്കും. തെറ്റിയതല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതെങ്ങനെ? ആ കത്ത് ഞാൻ അയച്ചതാ. എന്നും നേരിട്ട് കാണുന്ന ആളുകൾ തമ്മിൽ തമ്മിൽ കത്തയക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ടെന്ന് തോന്നി. എന്ത് കാര്യം? അത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ എഴുതേണ്ടി വന്നത്. എങ്കിലും ഒരു വട്ടം കൂടി എഴുതി തന്നോളൂ, ഞാൻ പേനയും പേപ്പർ എടുത്തു തരട്ടെ. അല്ല, അങ്ങനെ ഇപ്പൊ അവര് വന്നു. താൻ ഇവിടെ നിൽക്കുക, ഞാൻ തന്നെ അന്വേഷിച്ച് സ്കൂളിൽ പോയിരുന്നു. ഞാനിവിടെ ശമ്പളം ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സ്കൂൾ കുട്ടികൾ തമ്മിൽ തല്ലിയ മാഷന്മാരിടപെടും, മാഷന്മാർ തമ്മിൽ തല്ലിയ ആരിടപെടും? ഇതാരാ ഇവിടെ വന്ന് വിളമ്പിയത്? ഞാനൊന്നും അല്ലേ. ഞാനാണേ. ആ കത്ത് കുട്ടിക്ക് കിട്ടിയിട്ടില്ലെന്ന്. അതിനാണോ പി ടി മാഷ തല്ലിയത്? തല്ലിയതിനൊക്കെ തക്കതായ കാരണം കാണും, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ അയച്ച കത്ത് നിർമ്മലയ്ക്ക് കിട്ടിയിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ആ കുട്ടിയെ പറഞ്ഞു. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടായി അല്ലേ? ആ കുട്ടിയോട് സംസാരിച്ചിട്ട് എന്നോട് വിവരം പറയാന്ന് പറഞ്ഞിട്ട്. എടോ, അതിനാ കുഞ്ഞിയുടെ കയ്യിൽ നിന്ന് നിർമ്മലി ഒന്ന് വിട്ടുകിട്ടണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും തിരക്ക് കൂട്ടരുത്. ഓണാവധിക്ക് ആ കുട്ടി നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വിശദമായിട്ട് അങ്ങ് പറയാം. പോരെ പോരെ. ഏ, എന്നാ മതി. ആ കുറുന്തൂട്ടിയുടെ കട ചെത്തി കളയല്ലേ. ആ കുഞ്ഞെവിടെ? അടുക്കളയിലുണ്ട്. ഇപ്പോഴൊന്നും പുറത്തേക്ക് വരാനുള്ള വകുപ്പില്ലല്ലോ. എന്താ, വിളിക്കണോ? വേണ്ട വേണ്ട. എന്നാ പിന്നെ വളച്ചു കെട്ടില്ലാതെ വിഷയത്തിലേക്ക് കടക്കാം. നിർമ്മലയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ? വിവാഹ സംബന്ധമായിട്ട്? ഏയ്, വഴിയില്ല. അതെന്താ? എന്നെ പഠിപ്പിക്കാനും മറ്റുമായിട്ട് അമ്മാവന് കുറെ കടമുണ്ടേ. എന്റെ ശമ്പളത്തിൽ നിന്ന് വേണം അതൊക്കെ കൊടുത്തു തീർക്കാൻ. അതിന്റെ ഇടയ്ക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞാ? ശരി, നിർമ്മലയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? തുറന്നു പറയാൻ മടിയുള്ള വിഷയമാണ്, എന്നാലും എന്നോടായതുകൊണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എന്നാ, വാദ്യാരുപണിക്ക് പുറമേ ഇയാൾക്ക് ദല്ലാള് പണി ഉണ്ട് എന്ന് തോന്നില്ലെങ്കിൽ ഞാൻ വിഷയം പറയാം. നമ്മുടെ ബാലന്മാഷില്ലേ, എനിക്ക് കുട്ടിക്കാലം മുതലേ അയാളറിയാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ളതുപോലെ യാതൊരു വഴിവിട്ട ശീലവും അയാൾക്കില്ല. ഒരു പെങ്ങളെ ഉള്ളൂ, അവളെ ആരുടെയെങ്കിലും കൂടെ അയച്ചിട്ട് സ്വന്തം കാര്യം ആലോചിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോ നിർമ്മലയെ കണ്ടു, പാട്ടൊക്കെ കേട്ടു, അയാൾക്കൊരാശ. നിർമ്മലയ്ക്ക് വിരോധമല്ലെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കാം, വീട്ടിൽ വന്ന് സംസാരിക്കാം. വിരോധമില്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു പൊക്കോ പൊക്കോ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. എന്താടോ ഓണൊക്കെ വരണേ? ആ ഓണൊക്കെ വരണേ. ചാരായം കുടിക്കാനാ കള്ളൻ. അപ്പോ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? സാർ നാളെ ടൗണിൽ പോകുന്നുണ്ടോ? ഉണ്ട്. വീട് പണിക്കാർക്ക് ഓണം പ്രമാണിച്ച് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ നിർമ്മലയെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ. പയ്യന്നൂർക്കുള്ള ബസ് കയറ്റി വിടണം. വടക്കേലെ ശ്രീധരൻ നാളെ അവധിക്ക് വരുന്നുണ്ട്. ആ കാറ് ഏതായാലും ടൗൺ വരെ വെറുതെ പോണുണ്ട്. ബസ്സിൽ ചാടി കയറി വെറുതെ ഇടിയും തൊഴിയും കൊള്ളണ്ടല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നാളെ ഞാനും ടൗൺ വരെ വന്നു കളയാം. എന്തിന്? അല്ല, വേറൊന്നുമല്ല, ഈ ഓണം മത്സരത്തിനുള്ള ട്രോഫികൾ വേണേ, അതെന്റെ ചുമതല. നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോരുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 9 മണിക്ക് താൻ ജംഗ്ഷനിൽ വന്ന് നിൽക്കുക. നിന്നാൽ താൻ വന്ന് നിൽക്കടോ. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമല്ലിക്കൊണ്ട് ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയ ആസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാട്ടിലെ പുരുന്ന പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മാഷ് 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 കയറുന്നില്ലേ? ഞാൻ ടൗണിലേക്ക് പോവാ, ട്രോഫികൾ വാങ്ങണ്ടേ? നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ ഞങ്ങൾ വിട്ടോളെ.
മാഷോട് പിണക്കൊന്നുമില്ല കേട്ടോ. അതിന് പിണങ്ങേണ്ടത് ഞാനല്ലേ, എന്നെയല്ലേ തല്ലിയത്. എന്താ മാഷ ഇത്, സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തു ഒന്നും കൊണ്ടുവന്നു ഒക്കെ ഇരിക്കും, അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷ ഇത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ച ഒന്നുകൂടെ കുടിച്ചാൽ എന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു, എന്നാലേ മാഷക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്ന് ഒരു സമാധാനാവും. വാ വാ. രണ്ട് ചായ. ആ ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ, ബെസ്റ്റ് കടലക്കറിയുണ്ട്. രണ്ടു കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ രണ്ട് പടലപ്പഴവും. മാഷിക്ക് ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുന്ന് വാങ്ങിച്ചോളൂ. ഓ, നിങ്ങൾ വരിക, വാ, നിർത്ത, മുമ്പിൽ കയറിയ. ആ